ഒരു കപ്പ് ചായ കുടിച്ചതുകൊണ്ട് നിനക്ക് എന്ത് കുഴപ്പം വരാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഈ സംസാരം എന്തിനാ? ഓക്കെ, വേണ്ടെങ്കി വേണ്ട, ഞാൻ കുടിച്ചോളാം. കുടിച്ചിട്ട് നീ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു. എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. ആൻഡ് യു നോ, ഐ ആം എ ഗ്രോൺ അപ്പ് മാൻ. ഇവിടെ നീ ഒരു ബേബി സിറ്ററിനെ പോലെ കാവലിരിക്കണമെന്നില്ല. ഓ ആയിക്കോട്ടെ, നീ അങ്ങ് വളർന്ന് പന്തലിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഐ ആം സോറി. എക്സ്ക്യൂസ് മീ സർ. സർ, ഇന്ന് വൈകുന്നേരം തോംസൺ ഗ്രൂപ്പിന്റെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി ഉണ്ടായിരുന്നു. സാറിന്റെ ഔട്ട്ഫിറ്റ് റെഡിയായി, ഇതൊന്ന് ഇട്ട് നോക്കി കറക്റ്റ് ആണോ എന്ന് നോക്കാമായിരുന്നു. ഞാൻ ഇന്ന് ഒരു പാർട്ടിക്കും പോകുന്നില്ല സാൻഡ്ര. ടെൽ ദം ഐ ആം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ആൻഡ് കൺവേ മൈ റിഗാർഡ്സ് ടു ദം. ഓക്കെ. സാന്ദ്ര മാഡം, സാറിനോട് ചോദിക്കാതെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ശ്രീലക്ഷ്മിയുടെ വിവാഹം കഴിയുന്നതുവരെ സാറെങ്ങും വരാൻ സാധ്യതയില്ലെന്ന് അറിയില്ലേ സാന്ദ്ര മാഡത്തിന്? ഓ മൈ ഗോഡ്, ദിസ് ഈസ് റിഡിക്കുലസ് രാജരാം സർ. ഇനിയും സാർ എന്തിനാ ആ ശ്രീലക്ഷ്മിയുടെ കാര്യത്തിന് ഇങ്ങനെ ഓടി നടക്കുന്നത്? ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ ഇപ്പൊ തന്നെ? നോ, ചാപ്റ്റർ ക്ലോസ് ആയിട്ടില്ല സാന്ദ്ര മാഡം. ഇനി വിവാഹ ചടങ്ങ് കൂടി ബാക്കിയുണ്ട്, അതും കൂടി കഴിഞ്ഞാലേ ആ അധ്യായം അവസാനിക്കും. ബെസ്റ്റ്, കല്യാണത്തിന് ശേഷം അടുക്കള കാണൽ ചടങ്ങുകൂടി ഉണ്ടല്ലോ ഈ നാട്ടില്, അതുകൂടി കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്താൽ മതിയെന്ന് സാറിനോട് രാജാറാം സർ ഒന്ന് പറയണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണിത്. അത് മാഡം നേരിട്ട് പറയുന്നതായിരിക്കും ഉചിതം. എനിക്ക് രവിവർമ്മൻ സാറിനോട് സഹതാപമേ ഉള്ളൂ, അസൂയയില്ല. അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. ഐ ആം സോ സോറി. സൂപ്പർ ഡയലോഗ്. എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സൈഡിൽ നിൽക്കൂ. ഇവിടെ തലയ്ക്ക് മുകളിൽ ജോലിഭാരമുണ്ട്, അപ്പോഴാ ഏതോ ഒരുത്തിയുടെ വിവാഹം നടത്താൻ നടക്കുന്നത്. ഇതിനേക്കാളും ഭേദം ആ രഘുവർമ്മൻ സാറ് തന്നെയാ. അല്പം പിരി ലൂസാണെങ്കിലും കണ്ട ചീപ്പ് പെമ്പിള്ളർക്ക് വേണ്ടി ഇങ്ങനെ സെന്റി അടിച്ച് നടക്കില്ല, കഷ്ടം തന്നെ. സോറി സച്ചി, ബുദ്ധിമുട്ടിച്ചതിന്. എന്ത് ബുദ്ധിമുട്ട്? താൻ എന്നെ ഒന്ന് ബുദ്ധിമുട്ടിച്ചെങ്കിലെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. പണ്ടത്തെ ടെലിഗ്രാം ഇല്ലേ, അതിൽ വാക്കുകൾ കുറച്ചുപയോഗിച്ചാൽ കുറച്ച് കാശയാവത്തുള്ളൂ. താനും അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ കാണാനും സംസാരിക്കാനും ഒരു അവസരം കിട്ടുന്നത് നല്ലതല്ലേ? ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ പാർക്കിന് പകരം ഇവിടെ കാത്തു നിൽക്കാനാ താൻ എന്നോട് ആവശ്യപ്പെട്ടത്. അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, പെട്ടെന്നൊരു എളുപ്പം നോക്കി അത്രേ ഉള്ളൂ.
ഏതായാലും ഞാൻ കാണാൻ ആവശ്യപ്പെട്ട കാര്യം പറയാം. ഒരു നിമിഷം. ദാ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് പറഞ്ഞു തരാൻ പറ്റോ സച്ചിക്ക്? ഇതൊരു ബിൽഡിംഗിന്റെ പ്ലാൻ ആണല്ലോ. അതെ, സച്ചി ആർക്കിടെക്ചർ പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതാ ഈ സഹായം ഞാൻ ചോദിക്കുന്നത്. പിന്നെന്താ, ഒരു പ്രശ്നവുമില്ല. അല്ല, ഇതെന്തിനാ ശ്രീലക്ഷ്മിക്ക്? എവിടെ കിട്ടിയ സാധനം? ആരുടെ ഇത്? ഇതിന് നല്ല പഴക്കമുണ്ടല്ലോ. അതൊക്കെ ഞാൻ പറയാം, ഒറ്റ വാക്കിൽ ഒരു ചാരപ്പണിയാണെന്ന് കരുതിയാ മതി. ഇത് കയ്യിൽ കിട്ടി നോക്കിയപ്പോ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ രവിവർമ്മൻ സാർ ആരാണെന്ന് പറയാൻ കഴിയുന്ന എന്റെ വിശ്വാസം. അതാണ് എന്റെ ആവശ്യം. രവിവർമ്മൻ സാറോ? ഈ പ്ലാന് രവിവർമ്മൻ സാർ തമ്മിൽ എന്താ ബന്ധം? അതെനിക്ക് മനസ്സിലായില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. സച്ചി, അത് ഈ പ്ലാനൊന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം എന്താ ഏതാന്ന്. ഒപ്പം ഞാൻ പറയാം ഞാനും രവിവർമ്മൻ സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതെ, മോളുടെ വിവാഹത്തിന് ആരെയൊക്കെ വിളിക്കണമെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിയാ ഞാൻ, അല്ലെങ്കിൽ പിന്നെ പണിയാവും. എന്നെ വിളിച്ചില്ല, അവരെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാ. ഏതായാലും നീ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കോ, നിന്റെ ബന്ധത്തിലും പരിചയത്തിലുള്ള ആരെയൊക്കെ വിളിക്കണമെന്ന്. ലെറ്റർ അടിച്ച് എല്ലാവരും വിളിക്കാൻ നടന്ന ജാതകം കൂടെ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് എന്തിനാ കല്യാണം നടത്തുന്നെന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഓരോരുത്തരും. അതിനൊക്കെ ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഏതായാലും ഞാൻ എന്റെ ആൾക്കാരെ ഒന്നും വിളിക്കാൻ പോകുന്നില്ല. പിന്നീട് ആരെങ്കിലും ചോദിച്ചാ കല്യാണ തീയതിയൊക്കെ പെട്ടെന്ന് നിശ്ചയിച്ചത് കൊണ്ട് വിളിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറയും, അത്രേ ഉള്ളൂ. അതല്ലടി സരോജം, ഒരേ ഒരു മോളാ നമുക്കുള്ളത്. അതിന്റെ കല്യാണം വിളിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരുടെ കല്യാണം വിളിക്കാനാ നീ മാറ്റിവെക്കുന്നത്? അല്ല, നിനക്ക് മോളുടെ ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്ത പോലെയാണോ സംസാരം? താല്പര്യം ഇത്തിരി കുറവാ. പറഞ്ഞോ, നിനക്ക് മനസ്സിലാവില്ല. എന്താ നീ പറഞ്ഞത്? ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാ. തോന്നലൊന്നുമല്ല, ഞാൻ കേട്ടു. നിനക്കെന്റെ അസുഖത്തെ പറ്റിയുള്ള ചിന്തയാണെന്ന് തോന്നുന്നു ഈ മനോവിഷമം. എന്നാലേ എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. അത് വിചാരിച്ച് നീ വിഷമിക്കണ്ടെന്ന് സാരം. അങ്കിളേ, ഹലോ, ഒരു മിനിറ്റ്. അങ്കിളേ, ഹോള് ചെറുത് വേണോ വലുത് വേണോ എന്ന് ചോദിക്കുന്നു, രണ്ടിനും രണ്ട് റേറ്റാ. അതിപ്പോ ചെറിയ ഹാള് മതി കൃഷ്ണേ, അത്രയ്ക്കുള്ള ബന്ധുക്കളും പരിചയക്കാരും അല്ലേ നമുക്കുള്ളൂ. കൂടിപ്പോയ ഒരു 19 പേര് അത്ര തന്നെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു നിയമവും അങ്ങനെയല്ലേ. മനസ്സിലായി, ചെറിയ ഹോൾ മതി. റെന്റിന്റെയും മറ്റും ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താ മതി. ശരി ശരി അങ്കിൾ, അവരിപ്പോ ഡീറ്റെയിൽസ് അയച്ചുതരും, അപ്പൊ ഞാൻ വന്ന് അറിയിക്കാം. ആയിക്കോട്ടെ മോളെ. ഹലോ, ആ ദീപു, ഓ ഇപ്പഴെങ്കിലും സാറൊന്ന് ഫോൺ എടുത്തല്ലോ. എന്താണ് നിനക്ക് ഫോൺ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്? അതെ, ശ്രീ രവിസാറിനെ കല്യാണം കഴിക്കാത്തതിന് നീ നാട്ടിൽ പോയി വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ ഒന്ന് പെട്ടെന്ന് വന്നെ, നമുക്ക് ചില കാര്യങ്ങളുണ്ട് പറയാം ഞാൻ. അതെ,
ഞാനെന്റെ വിവർമൻ സാറിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഒരു ഓട്ടോറിക്ഷയിൽ വെച്ചായിരുന്നു. എന്റെ കോളേജില് ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോ. എന്താ സാറേ പ്രശ്നം? എന്റെ സൈക്കിള് പഞ്ചറായി, എനിക്ക് അർജന്റ് ആയിട്ട് ഇടം വരെ ഒന്ന് പോണം. സോറി സർ. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ മൂന്ന് ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. നാല് മാനുഫാക്ചറിംഗ് കമ്പനികൾ ആക്റ്റീവായും പിന്നെ 16 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും. 16 അല്ല, 13 സ്ഥാപനങ്ങൾ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ രണ്ട് ദിവസമായിട്ട് ബൈഹാർട്ട് ചെയ്യുന്നതാ. 13 അല്ല, 16 ആണ് കറക്റ്റ്. ശ്രീലക്ഷ്മി, ഇത് വാങ്ങുക. ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു. അതിന്റെ അടയാളമാണ് ഈ ചെക്ക്. പ്ലീസ് പ്ലീസ് ടേക്ക് ദിസ്, ഇതെന്റെ ഒരു ഗിഫ്റ്റ്. തനിക്ക് കമ്പനി പ്രമോഷൻ നൽകിയിരിക്കുന്നു. ഈ പ്രമോഷൻ കാരണം തനിക്ക് കോയമ്പത്തൂർ വരെ പോകേണ്ട വരും. കോയമ്പത്തൂരിലേക്കോ? എന്തിനാ സാർ, റിസർച്ച് ചെയ്യാനാണോ? അല്ല, തന്നെ കോയമ്പത്തൂരിലെ നമ്മുടെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടുന്ന് ഉടനെ പോകേണ്ട വരും. ആ ട്രാൻസ്ഫർ ഓർഡർ ആയിരുന്നു ഞങ്ങളുടെ ബന്ധത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ കോയമ്പത്തൂർ ഓഫീസിലിരുന്ന് ജോലി ചെയ്യേണ്ടതാ. പക്ഷേ രവിവർമ്മൻ സാറ്. മനസ്സിലായി മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ്. രവിവർമ്മൻ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബുദ്ധിമോശമാണെന്ന് തിരിച്ചറിയായിരുന്നു. ഏതായാലും തനിക്ക് സാറിനോട് എത്രമാത്രം ബഹുമാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു ലോക തത്വമാണ് ശ്രീലക്ഷ്മി. 100 പേരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടാലും 101-ാമത്തെ ആൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ദൈവതുല്യരായിരിക്കും. രവിവർമ്മൻ സാറിനെ കുറിച്ചും അത് വേണം നമുക്ക് പറയാൻ. സത്യം, സച്ചിത് കൃത്യമായിട്ട് മനസ്സിലാക്കി. താങ്ക്സ്. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാവാത്തത് എന്നിൽ നിന്ന് തനിക്ക് എന്ത് സഹായം വേണ്ടെന്ന. ഈ പ്ലാനില് രാജനന്ദിനി ഫാബ്രിക്സിനൊരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. ഇത് പഴയ പ്ലാനാ. ഇപ്പൊ ഞങ്ങളുടെ ഓഫീസ് അല്പം പഴക്കമുള്ള പഴയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുക. ഈ പ്ലാൻ പ്രകാരം പണ്ടത്തെ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴത്തെ ഓഫീസിൽ എവിടെ വരെ കണ്ടുപിടിക്കാൻ പറ്റോ സച്ചിക്ക്? ഐ വിൽ ട്രൈ. കെട്ടിടം കണ്ടാൽ എനിക്ക് ആ മുറി ചിലപ്പോ തിരിച്ചറിയാൻ കഴിയും തോന്നുന്നു. പക്ഷേ എന്തിനാ കാര്യമില്ലാത്ത കാര്യത്തിന് താൻ പോകുന്നത്? എന്താ തനിക്കതുകൊണ്ടുള്ള നേട്ടം? എനിക്കൊരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് കണ്ടുപിടിക്കണം സച്ചി. നമ്മളെ വിവാഹം കഴിഞ്ഞ് പൂനെയിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കത് കിട്ടിയേ പറ്റൂ. ആ ഡോക്യുമെന്റ് എനിക്ക് രവിവർമ്മൻ സാറിനെ ഏൽപ്പിക്കണം. അതെനിക്ക് എന്റെ നിയോഗമാണ്. ഞാനത് ചെയ്തേ പറ്റൂ. ശ്രീലക്ഷ്മി, ആർ യു ഓക്കേ? യാ, എനിക്കൊരു പ്രശ്നമില്ല. നമ്മുടെ വിവാഹം രവിവർമ്മൻ സാറ് നമുക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന് സച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പോകുന്നതിന് മുൻപ് സാറിന് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതാണ് എനിക്ക് ഈ ഡോക്യുമെന്റ്. യു ഷുഡ് ഹെൽപ് മീ ടു ഗെറ്റ് ഇറ്റ്. ഷുവർ, അത് കണ്ടെത്താനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരും.
അതിന് പക്ഷെ ആദ്യം വേണ്ടത് തന്റെ ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊന്ന് കാണണം എന്നുള്ളതാ. അയ്യോ, അതിന് ഞാൻ ഇനി ഓഫീസിൽ പോകുന്നില്ലല്ലോ. അത് താൻ പേടിക്കണ്ട, നമുക്കൊരുമിച്ച് ഇനിയൊരു അവസരമുണ്ട് ആ ഓഫീസിൽ പോവാൻ. അതെങ്ങനെ മനസ്സിലായില്ല? സിമ്പിൾ, രവിവർമ്മ സാറ് എനിക്ക് പരിചയക്കാരന്, താൻ ആ ഓഫീസിലെ മുൻ സ്റ്റാഫും. നമ്മൾ ഒരുമിച്ച് അവിടെ പോകും, ഏവർക്കും നമ്മുടെ കല്യാണ ലെറ്റർ കൊടുത്ത് ക്ഷണിക്കാൻ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളാം താൻ പറയുന്ന ആ പഴയ ഡിപ്പാർട്ട്മെന്റ് ആ കെട്ടിടത്തിൽ എവിടെയായിരിക്കും. എന്താ, ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഇനി എനിക്കൊരു ചോയ്സ് തരണം, അച്ഛൻ പറഞ്ഞേൽപ്പിച്ചതാ. സച്ച് പറയും, ഇതിലേതാ സച്ചിക്ക് ഇഷ്ടപ്പെട്ട വെഡിങ് കാർഡ്? എല്ലാന്ന് കാണട്ടെ. തനിക്ക് ഇഷ്ടപ്പെട്ടത് താൻ സെലക്ട് ചെയ്തു. ബട്ട് ഓൺ കണ്ടീഷൻ, കാർഡിൽ നമ്മൾ രണ്ടാളുടെയും പേരുണ്ടായാ മതി. എന്താ, പറയുമ്പോ പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. സത്യം പറഞ്ഞ അന്ന് അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട നിമിഷം തന്നെ ചേച്ചിയുടെ രൂപം അങ്ങ് മനസ്സിൽ പതിഞ്ഞു പോയതാ. എന്തോ എവിടെയോ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ. അതുകൊണ്ടാ ഞാനീ നമ്പർ സംഘടിപ്പിച്ച് ഫോൺ വിളിക്കുന്നത്. നല്ല വാക്കുകൾക്ക് വളരെ സന്തോഷം. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല ശ്രീലക്ഷ്മി ടീച്ചർ എന്നെ കല്യാണത്തിന് ക്ഷണിക്കുമെന്ന്. അതിപ്പോ ചേച്ചിയെ പോലൊരാളുടെ അനുഗ്രഹം സ്വന്തം മോന് വേണോന്ന് ആരാ ആഗ്രഹിക്കാത്തത്? പിന്നെ ഫോൺ വിളിച്ചു പറയുന്നതുകൊണ്ട് മാത്രം ചേച്ചി വരാതിരിക്കരുത്. എനിക്ക് വേണ്ടപ്പെട്ടവരായി ഇവിടെ അധികം ആരും ഇല്ലാത്തതുകൊണ്ടാ. ചേച്ചി തലേ ദിവസം തന്നെ വന്ന് അവനെ അനുഗ്രഹിച്ച വളരെ സന്തോഷമാവും. എന്നെ പ്രത്യേകം ഓർത്ത് ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. പക്ഷേ തലേ ദിവസം വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ചില മരുന്നുകളൊക്കെ കഴിച്ചോണ്ടിരിക്കുക, അതൊന്നും മുടക്കാനോ സമയം തെറ്റിക്കാനോ പറ്റില്ല. ഏതായാലും ഞാൻ വിവാഹത്തിനുണ്ടാകും, ഉറപ്പിക്കാം. അതന്ന് എല്ലാവരും വരുമല്ലോ ചേച്ചി. ഇതിപ്പോ ചേച്ചി തലേ ദിവസം തന്നെ വന്ന് അവനെ പ്രത്യേകം ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കില്. ശരി, ഞാൻ വരാൻ ശ്രമിച്ചു നോക്കാം ടീച്ചർ, പക്ഷേ ഉറപ്പു പറയാൻ പറ്റില്ല. ശ്രമിച്ചാ പോരാ, ചേച്ചി വരണം പ്ലീസ്. അതല്ല, നാളെ എന്റെ മരുമകള് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാം. ആ സമയം കൂടി കൺഫേം ചെയ്താലേ എനിക്ക് തീരുമാനിക്കാൻ പറ്റൂ. ശരി ചേച്ചി, താങ്ക്സ്, ഞാൻ പിന്നെ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നോക്കടാ സച്ചി, നമ്മുടെ ഗായത്രി ദേവി അമ്മ പകുതി സമ്മതിച്ചിട്ടുണ്ട്. കല്യാണത്തലേന്ന് ഇവിടെ വന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്ന്. ഓ, അത് ശരി. അപ്പോ ഒരു വി ഐ പി വരാൻ പോകുന്നെന്റെ ഗമ ഇപ്പോഴേ ഈ ടീച്ചറിന്റെ മുഖത്തുണ്ടല്ലോ. ഒന്ന് പോടാ. ആ ചേച്ചിക്ക് അങ്ങനൊന്നുമില്ല, എല്ലാവരോടും നല്ല അടുപ്പവും കരുതലുവാ. അന്നേ സുദർശൻ ചേട്ടനെ ക്ഷേത്രത്തിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസേ അവരുടെ ഒരു ടെൻഷൻ ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ശരി ശരി, ഈ കല്യാണം കഴിയുന്നോടെ നിങ്ങൾ ഈ അമ്മമാരുടെ ഒരു സംഘടന ഉരുത്തിരിയോന്ന ഇപ്പോഴെന്റെ സംശയം. ഗായത്രി ദേവി പ്രസിഡന്റ്, സരോജ ശ്രീലക്ഷ്മി ടീച്ചറും സെക്രട്ടറിമാര് എങ്ങനെയുണ്ട്? കൈ കൊടുക്ക്. അല്ല, ഫോണിൽ പറയുന്ന കേട്ടല്ലോ മരുമകൾ അത്യാവശ്യമായിട്ട് എവിടെയോ പോകുന്നു. ഏത് മരുമകളെ കുറിച്ചാ മധുരനിലോ പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചതെങ്കിൽ നാളെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ആ സച്ചിയുടെ അമ്മ തലേന്നെ വിവാഹത്തിന് ചെല്ലണമെന്ന് വളരെ കാര്യമായി ക്ഷണിച്ചിരിക്കുക. എങ്ങനെ പറ്റില്ല എന്ന് പറയും ഞാൻ. ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കാണെങ്കിൽ തലേ ദിവസം ഒന്ന് പോയിട്ട് വരാമായിരുന്നു. പക്ഷേ ഒരു ബന്ധവുമില്ലാത്ത ഇവരുടെ വീട്ടിൽ പോകുന്നത് ശരിയല്ല. അതിനാ ഞാൻ ഒരു എക്സ്ക്യൂസ് പറഞ്ഞത് ഒഴിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി.
അപ്പോ അതിനും എന്നെ തന്നെ മുതലാക്കി മദറിൻലോ. നടക്കട്ടെ നടക്കട്ടെ, നമ്മള് വഴി കിടക്കുന്ന ചെണ്ടയല്ലേ, ആർക്കും കേറി കൊട്ടാലോ.